മോനെ വന്ന് വന്ന് പിള്ളേരെ പറ്റിക്കാനും വയ്യ. ശരിയായി കളകളി കളിക്കണ്ടായിരുന്നല്ലേ, ആകെ പാളി. അയ്യോ മാവേലി, എന്താ ഇവിടെ? കുട്ടിയെന്താ ഇവിടെ? എന്റെ മാവേലി, ഓണല്ലേ. ഞാൻ വിചാരിച്ച ഓണം പിള്ളേരുടെ കൂടെ ആഘോഷിക്കാം. അങ്ങനെ ഇവിടുത്തെ സ്കൂളില്ലേ, ആ സ്കൂളിൽ പോയി പിള്ളേരെയൊക്കെ വിളിച്ച് വരുത്തി ഒരു കളി കളിച്ചു. ചേച്ചി ചേച്ചിട്ട് വരും, ഇത്ര കെട്ടിക്കോ. കള്ളവുമില്ല ചതിയുമില്ല ഇവിടെ സുന്ദരിക്ക് പൊട്ടത്തില്. ഞാൻ ജയിച്ചപ്പ അസൂയ ഇങ്ങനെ പിള്ളേരെ കൂടെ ഓണം ആഘോഷിക്കാന്നായിരുന്നു എന്റെ പിള്ളേ. അത് പാളി. കുട്ടികളുടെ കൂടെ ഓണം ആഘോഷിച്ചാ മതിയോ? അതിന് വഴി ഉണ്ടാക്കാം. കൊടക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലേ, ഞാൻ പിടിച്ചേക്കാം. മാവേലി എല്ലാം സെറ്റ് അല്ലേ? വെയിറ്റ് സെറ്റ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇൻട്രോ പറയാൻ പോവാണേ. എങ്ങനെ ഓണം ആഘോഷിക്കാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ മാവേലിനെ കണ്ടത്. നല്ല കിടുക്കാച്ചി പിള്ളേരെ കൂടെ ഒരു വൈറൽ ഓണമാണ് ഇത്തവണ നമുക്കുള്ളത്. അപ്പൊ ജസ്റ്റ് കിഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താണ് മാവേലി പ്ലാൻ? ഞാൻ ഒരാളെ വിളിക്കട്ടെ. വേഗം ആയിക്കോട്ടെ. മാവേലി ഫുള്ള് ടെക്കിയാണല്ലോ. ഹലോ, ഇത് ആരൊക്കെയാണ്? എന്താണ് പരിപാടി? നമ്മളിവിടെ ഓണമൊക്കെ ആഘോഷിക്കുക. ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ഇരിക്കുകയാണ്. ഞാനും കൂടി വരട്ടെ. വേണ്ട, വാ. ഈ ഓണം വൈറലാവുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ ഇടവും വലവും നിൽക്കുന്നത് രണ്ട് കടുകുമണികളാണ്. ചില്ലറക്കാരല്ല കേട്ടോ ഇവര്. ഒരാള് സംസ്ഥാന അവാർഡ് കിട്ടിയ തെന്നൽ അഭിലാഷ്, മറ്റൊരാള് മാളികപ്പുറത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ദേവനന്ദ. എന്തൊക്കെയാണ് പരിപാടികൾ? ഓണം എന്ന് വെച്ചാ പിന്നെ നമ്മൾ ഓണം ആയതുകൊണ്ട് നമ്മള് ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിൽ പോയി അടിച്ചു വിളിക്കും. വീട്ടിൽ തന്നെ ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വീട്ടിലേക്ക് വരും, പൂക്കളം ഇടും, സദ്യയൊക്കെ ഒന്നിച്ച് കഴിക്കും. അമ്മയുടെ വീട് ട്രിവാൻഡ്രാണ്. അപ്പൊ ചില സമയം അവിടെ പോകുമ്പോ ബോളി കഴിക്കും, ബോളിയും പായസവും കഴിക്കും. അതെനിക്ക് കീത്തും സദ്യയുടെ ഏറ്റവും ഇഷ്ടം ബോളിയും പായസമാണ്. പെട്ടെന്ന് ഓണം എന്ന് പറയുമ്പോ ആദ്യം തോർമ്മ ഒരു മാവേലിനെയാണോ? പുതിയ സിനിമ പ്രൊജക്ടുകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് വന്നേക്കണേ? മലയാളം ഒരു തമിഴ് ഉണ്ട്. ആ മലയാളം അടുത്ത മാസം തുടങ്ങുന്ന പറയുന്നത്. തമിഴ് ഇനി നവംബർ ആയി. ഇപ്പൊ മൊത്തം എത്ര സിനിമ ചെയ്തു? 9. 9 സിനിമ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 11. എത്ര വയസ്സായി? 9. 9 വയസ്സേ 9 സിനിമ അതാട്ടോ കണക്ക്. അങ്ങനെയാണ് ഇപ്പോ 10 ആയി. ഓക്കേ. ദേവൂട്ടി പിന്നെ മാളികപ്പുറം അങ്ങ് ചെയ്ത് ഹിറ്റ് ആയി ഇരിക്കുകയല്ലേ. അപ്പൊ എത്ര സിനിമ? ഇതിപ്പോ 11 സിനിമയാ ചെയ്ത. എത്രയും? ഞാൻ 14 സിനിമ. ഇനിയിപ്പോ മാളിപ്പുറം ടീമിൽ നിന്ന് സുമതിവളം എന്ന് പറഞ്ഞ മൂവി, കന്നഡയിൽ ഒരു മൂവി വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഉടനെ വരുന്നതായിരുന്നു. സർപ്രൈസ് ആണോ? ഇത്തവണ ഇരട്ടി മധുരമാണ്, ഒരു സംസ്ഥാന അവാർഡാണ് കയ്യിലിരിക്കണ അല്ലേ. ഞാനിത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ സ്കൂളിലായിരുന്നു. അപ്പൊ ക്ലാസ് നടന്നോണ്ട് ഇരിക്കുമ്പോ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ വന്നു, വി ഹാവ് എ വെരി സ്പെഷ്യൽ മൂമെന്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് കൊണ്ടുപോയി പറഞ്ഞു ഇങ്ങനെ ന്യൂസ്. ഞാൻ അറിഞ്ഞപ്പോ സർപ്രൈസ് ആയി പോയി. എനിക്കോ? ആ ഞാൻ ഞെട്ടിപ്പോയി. ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഐ എം സോ പ്രൗഡ് ഓഫ് യു, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. ഈ മാളികപ്പുറത്തെ ഷൂട്ടിൽ നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ വേറെ ആരുടെ ഒക്കെ കൂടെ ദേവൂട്ടി അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ മോഹൻലാൽ അങ്കിളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഉണ്ണിച്ചാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ദിലീപ് അങ്കിളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ടൂവിനോ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ ആളുകളുടെ കൂടെ അങ്ങോട്ട് അഭിനയിച്ചു. ഏറ്റവും കംഫർട്ടായിട്ട് തോന്നി ആരുടെ കൂടെ അഭിനയിക്കാനാ? എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. കാരണം എല്ലാവരും നമ്മൾ ഒത്തിരി കെയർ ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതും നമ്മൾ ഒത്തിരി ദിവസം ചിലപ്പോൾ വർക്ക് ചെയ്യണം, മാസങ്ങളോളം വർക്ക് ചെയ്യണമെങ്കിലും
നമുക്കറിയാം നമ്മളിവിടെ സേഫാണ്, നമ്മളൊരു കുടുംബം പോലെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എങ്ങനെയാണ് ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്? എനിക്ക് ജസ്റ്റ് ഒരു ബേസേ പറഞ്ഞു തരുള്ളൂ. ഇപ്പം ആളിയപ്പുറത്താണെങ്കിലും ഫുൾ കഥ പറഞ്ഞു തന്നിട്ടില്ല. ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ സീൻ പറയും, അതിനനുസരിച്ച് അഭിനയിക്കും. അപ്പം നമ്മൾ അല്ലുവിന്റെ ഇതിലൂടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് നമ്മൾ കാണുന്നത്. തെന്നലൂട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്കിൾ ഫാത്തിമ അതിലാണ് ആണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത് അല്ലേ. അതിലെ ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷന് അതിപ്പോ മലപ്പുറമായിക്കൊണ്ട് ഇത്തിരി പാടായിരുന്നു, ഫസ്റ്റ് ഇത്തിരി പാടായിരുന്നു, പിന്നെ പറഞ്ഞു പറഞ്ഞു ഇപ്പോ കുഴപ്പമില്ല. മലപ്പുറം സ്ലാങ് അതിനകത്ത് പറഞ്ഞല്ലേ, കണ്ണൂരുകാരിയല്ലേ, അതുകൊണ്ട് ഇത്തിരി ഈസി. ഇത്തിരി കണ്ണൂർ വേറെ സ്ലാങ് അല്ലേ, അത് കേട്ട ആർക്കൊന്നും അങ്ങനെ പറയാറുണ്ടായിരുന്നെങ്കിലും ലൊക്കേഷനിൽ പോകുമ്പോ ഇവരെന്താണപ്പാ ഈ പറയുന്നത് പറഞ്ഞിങ്ങനെ കൈ വെച്ച് നിക്കാറുണ്ടായെങ്കിലും ഞാനിപ്പോ ചില വാക്കുകൾ പറയുമ്പോ അതെന്തുവാ അങ്ങനെ ഞാൻ പറഞ്ഞു ഓ അങ്ങനെയല്ല ഇങ്ങനെ. ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുഞ്ഞാളന്റെ വീട്ടില് പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്. ഇതെന്താ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ മനസ്സിലായുള്ളൂ. എന്ത് മനസ്സിലായോ കേക്കട്ടെ? ബിരിയാണി മനസ്സിലായി. ബിരിയാണി മനസ്സിലായി. എവിടെ പോയിട്ട് ബിരിയാണി കഴിക്കുന്നത് മനസ്സിലായി. നിങ്ങക്ക് ബിരിയാണി ഇഷ്ടമാണോ? രണ്ടാക്കും കോഴിക്കോട് ബിരിയാണി, തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി നമ്മുടെ മെയിൻ ആണല്ലോ അല്ലേ. ദേവൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാൻ? കഴിക്കാന്ന് ചോദിച്ചാൽ എന്റെ അമ്മമ്മ ഞണ്ട് കറി ഉണ്ടാക്കും, അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എന്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഈ വാർത്തയൊക്കെ കാണുന്ന ടീംസ് ആണോ? ഇപ്പത്തെ കുട്ടികൾ വാർത്ത കാണില്ല എന്നൊക്കെ പറയുന്ന ഒരു അപവാദം ഉണ്ടോ? അതങ്ങനെ കാണില്ല, പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇരുന്ന് കാണുമ്പോ വെറുതെ ഇരുന്ന് നോക്കും. എന്റെ അച്ഛൻ ഇപ്പം മിക്കപ്പോഴും കാണും, അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും കേൾക്കും. എങ്ങനെ ഏന്തി നോക്കിയിട്ട് വരും, എന്താ നടക്കുന്നത് നോക്കും, നോക്കും തിരിച്ചു വരും. തന്നെ എനിക്ക് തോന്നുന്നു ഈ റീൽസ് ഒക്കെ ചെയ്തിട്ടല്ലേ, ടിക്ടോക്ക് റീൽസ് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടാണ് ഇതിലോട്ട് വരുന്നത്. അപ്പൊ അന്നേ ഉണ്ടായിരുന്നോ മനസ്സിൽ എനിക്ക് നല്ലൊരു നടി ആവണം, അങ്ങനെ മനസ്സിലുണ്ടായിരുന്നോ? അന്ന് ആദ്യം പറയുന്നത് എന്റെ അമ്മയായിരുന്നു, നടി ആവണം അങ്ങനെയൊക്കെ ചോദിച്ചു. അമ്മയാണോ ഇൻസ്പിറേഷൻ തന്നോണ്ടിരുന്നത്? അന്നേരം എനിക്കറിയാം, സ്കൂളില് സ്കിറ്റിനൊക്കെ കയറും, അപ്പോഴാണ് എന്റെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതിൽ പോയി 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 പിന്നെ പിന്നെ ഇതിനകത്തോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ദേവൂട്ടി ഭയങ്കര ഫേമസ് ആയി വന്ന ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ സൈബർ ബുള്ളിങ് പോലെയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ വെറുപ്പിക്ക് അങ്ങോട്ട് വന്നിട്ട് കുറെ പേര് വന്നിട്ട് എങ്ങനെയാണ് ആ ഒരു ഇതിനെയൊക്കെ പോടാ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പറയുന്നതൊക്കെ എന്റെ പാരന്റ്സ് യോജിക്കും. എന്റെ പാരന്റ്സ് യോജിക്കാതെ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം ഇപ്പൊ എന്റെ ഇന്നറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ തന്നെ എന്റെ അച്ഛനും അമ്മയും കൃത്യം കറക്റ്റ് ചെയ്യും, ദൈവം അത് പറഞ്ഞാൽ ശരിയായില്ല, അതങ്ങനെ പറയരുതെന്ന്. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷെ എൻ്റെ പാരൻസ് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. പിന്നെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും വെറുതെ അനാവശ്യം മീനിങ് എടുത്ത്, ഡബിൾ മീനിങ് എടുത്ത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞു, എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. എന്തായാലും നിങ്ങളെല്ലാവരും വീട് കണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പോപ്പുലറായി. താങ്ക് യു. ഇതുപോലെ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ വരണം അല്ലെങ്കിൽ ആക്ടേഴ്സ് ആവണം എന്നൊക്കെ വിചാരിച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഫോളോ യുവർ ഡ്രീംസ്. ഞാൻ വന്നപ്പോ തൊട്ട് വിചാരിക്കേണ്ട ഒരു ഗ്ലാസ് പായസം കുടിക്കുന്നു, പക്ഷെ എന്താണ് ഒരു വഴി എന്നാണ് കിട്ടാത്ത. പാത്ത വല്ലണം പായസം ഉണ്ടാക്കാം. പാത്തിലെടുത്ത് അടിപൊളി പായസം ശരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്ലോഗർ അപ്പൊ പിന്നെ ഒന്ന് പോണ്ടേ, ഞാൻ പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടാ പിന്നെ. അപ്പൊ ഞാൻ പോവാണേ. അങ്ങനെ പായസക്കൊതി മൂത്താണ് അങ്ങ് കൊച്ചി നിന്ന് ഈ കാഞ്ഞിരപ്പള്ളി വരെ ഞാൻ വന്നേ. എനിക്ക് വന്നിട്ട് നല്ല പൊരിച്ച കശുവണ്ടിന് വേണം. അപ്പൊ പാത്തോടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് തോന്നുന്നു. അപ്പൊ എന്തായിരിക്കും എനിക്കൊരു ഗ്ലാസ് തരുമോ? ഉണ്ടാക്കിയില്ല, പക്ഷെ എനിക്ക് ഹെൽപ്പറിനെ വേണം. ആ ഇതിങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, എനിക്ക് എന്ത് ഗ്ലാസ് എടുക്കണം? എന്താ ഫാൻസ് സങ്കടപ്പെടും. പാത്തുവിനെ വലിയ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഈ കാണുന്ന പോലെ ചില്ലറക്കാരിയല്ല, 529K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിലെ വലിയ ഇൻഫ്ലുവൻസർ ആണല്ലേ. ക്ഷമ ചെയ്യാൻ ഈ ചെറു പ്രായത്തില്. ഓക്കെ, നമ്മൾ എന്താ ഇപ്പൊ ഉണ്ടാക്കാൻ പോണേ? ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചേക്കക്കുരു പായസം. എന്നിട്ട് അപ്പൊ എന്തൊക്കെ വേണം അതിന്? കശുവണ്ടി, കിസ്മിസ്, അത് വേണം. ഗീ എന്തായാലും വേണം, റോസ്റ്റ് ചെയ്യാനൊക്കെ. കോക്കനട്ട് മിൽക്ക്,
തേങ്ങാപ്പാൽ. Yes, then ശർക്കര പാനി. ചക്കക്കുരു ഇതിനാട്ടത്ത് ഇട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ അത് വേവിക്കണം. അത് പക്ഷേ ഇങ്ങനെ ഇടരുത്. നമ്മൾ നല്ല അരച്ച് അരച്ച് അരച്ചെടുത്തിട്ട് അതിന് ഓണം ഈ വീട്ടിൽ ആഘോഷിക്കാനാണോ പിന്നെ സ്കൂളിൽ ആഘോഷിക്കാനാണോ ഇഷ്ടം? എവിടെയാ ഇഷ്ടം? ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളില് അല്ലെങ്കിൽ വീട്ടില് ആയിരുന്ന എന്തെങ്കിലുമൊക്കെ കാണും. വീട്ടിൽ എന്നിട്ട് എന്തൊക്കെയാ കാണിക്കുക? ഓണത്തിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ 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 ഉണ്ടാവും. എന്തായിരുന്നു സാധനത്തിന്? പൂക്കളത്തിനാണോ? കഴിഞ്ഞിട്ട് ഓക്കേ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ സദ്യ കഴിക്കുമോ നമ്മള്? സദ്യ എന്തായാലും കഴിക്കും. സദ്യ കസിന്റെ വീട്ടിൽ പോയി ഞാനാണെങ്കിൽ സദ്യ കഴിക്കും. ഗ്രാൻഡ് മദർ നല്ലതാ. ഇൻസ്റ്റാഗ്രാമിൽ വലിയ വലിയ ഫെയിം ആണല്ലോ ഇപ്പം. അപ്പോഴേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോൾ പിള്ളേർ ചോദിക്കും ഇതേ പാത്ത് വരുന്ന ഇൻസ്റ്റാഗ്രാമിലെ വലിയ സംഭവം അറിയത്തില്ലാത്തവര് അറിയത്തില്ലാത്തവര് പറയൂ ഫാനാന്ന്. അതെങ്ങനെയാ ശരിക്കുള്ള പേരെന്താ? സമാസിയാന്നാണ് കേട്ടോ പാത്തുവിന്റെ ശരിക്കുള്ള പേര്. അത് പക്ഷെ ആർക്കും അറിയത്തില്ല അല്ലേ. എല്ലാരും പാത്തു എന്നല്ലേ സ്നേഹത്തോടെ വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആദ്യത്തെ റീൽ ചെയ്യുന്നത്? രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഞാൻ ആദ്യമായിട്ട് റീൽ എടുക്കുന്നത്. അതും ആദ്യത്തെ രണ്ട് റീലും കൊണ്ട് ഞാൻ ചക്കപ്പഴത്തിനെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇംഗ്ലീഷിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പഴങ്കഞ്ഞി സൂപ്പ് ഉണ്ടാക്കി അല്ലേ, അതിലാണ് ഹിറ്റ് ആവുന്നത് നമ്മൾ ഈ പഴങ്കഞ്ഞി അങ്ങ് ഉണ്ടാക്കിയപ്പോഴത്തേനും. ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആള് ഭയങ്കര ഫുഡി ആയിരിക്കുന്ന ഒരുണ്ട്. പാത്ത ഫുഡി ആണോ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം? എന്താണ് സിനിമയിൽ അഭിനയിക്കണം? എന്താ ആഗ്രഹം? എന്താ ഞാൻ സിനിമയിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അയ്യോ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല അല്ലേ. സാറല്ല ആരെയും വിളിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആരുടെ നായികയായിട്ട് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? അപ്പൊ മമ്മൂട്ടിക്ക് വിഷമാവൂലേ. ബേസിൽ ജോസഫിനോട് ചെയ്യണോ? ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുമ്പോ ആരാ പത്തിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ചെയ്താ ഇന്നതൊക്കെ ആവാം അങ്ങനെയൊക്കെ ആരാ പറഞ്ഞു തരുന്നേ? അമ്മ പറയും, അതിന്റെ കൊച്ചി പറയും വേണ്ട അത് വേണ്ട. ഞാൻ പറയാം പാത്തുവിന്റെ ഇൻസ്റ്റാഗ്രാം നെയിം ക്രേസി സിസ്റ്റർ എന്നാണ്. ഈ സിസ്റ്റർ ആണ് അക്കുച്ചി അല്ലേ. അക്കുമ്മച്ചി. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് അക്കുമ്മച്ചിയാണോ? സ്ക്രിപ്റ്റ് എഴുതത്തില്ല, എന്റെ അടുത്ത് പറയും അത് ഞാൻ എന്റെ രീതിയിൽ പറയും. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ. ഫുൾ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ എല്ലാം. സ്കൂളിലെ നാടകത്തിലൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഫോക്ക് ഡാൻസിന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടി. സ്പീച്ച് മലയാളവും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടി. ഹിന്ദി റെസ്റ്റേഷനും ഫസ്റ്റ് കിട്ടി. പക്ഷേ ഇംഗ്ലീഷ് റെസ്റ്റേഷന് ഞാൻ പുതിയത് പഠിച്ചില്ല. പഠിക്കാനൊക്കെ സമയം കിട്ടുമോ ഈ റീൽ എടുക്കുന്നതിനിടയ്ക്ക്? അല്ല ഞാൻ എപ്പോഴും റീൽ എടുക്കാറില്ല. ഇപ്പം ഒരു ദിവസം ഞാൻ വീക്കെൻഡിൽ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് റീൽ എടുക്കും. എന്നിട്ട് അതപ്പോൾ രണ്ടു ദിവസത്തേക്കൊക്കെ നിൽക്കുവായിരുന്നു. ഇനി എത്ര വരെ പോകണം? 1 മില്യൺ അടിക്കുമോ? അടിക്കും. അടിക്കും എന്ന് വിശ്വസിക്കാം. വിശ്വസിക്കാം. അതിനു വേണ്ടി എന്തൊക്കെ റീൽസ് ഇനി കണ്ടുവച്ചിട്ടുണ്ട്? ഡാൻസ് റീൽസും കുക്കിംഗ് റീൽസും കോമഡി റീൽസും പിന്നെ ഞാൻ നല്ല ഗുഡ് ആയി ലിപ് സിങ്കിങ്. വൈറൽ ആകാൻ ആഗ്രഹമുള്ളവരോട് എന്താണ് പറയുന്നത്? എങ്ങനെ നമുക്ക് വൈറൽ ആകാൻ സാധിക്കും? നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിടണം. നമ്മുടെ ശിബുദിനത്തിനെ അനുകരിച്ചിട്ട് അതും ഭയങ്കര ഹിറ്റായെന്ന് തോന്നുന്നു അല്ലേ. ആ സാധനം ഒന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. ഇങ്ങനെ പറയണേ പിന്നീട് പഠിക്കാമെന്ന് വെച്ചാൽ പരീക്ഷകൾ കഴിഞ്ഞു പോകും. വീടിന്റെ മൂലയിൽ മണ്ണയായിരിക്കേണ്ടി വരും. ശുഭദിനം. കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ. ചക്കക്കുരു പായസം റെഡി. റെഡി ആയോ? എന്നെ എടുക്ക. ഞാൻ എടുക്കണം അല്ലേ. ഞാൻ കുടിച്ചു നോക്കട്ടെ. കൊള്ളത്തില്ലെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞു കൊടുക്കും. കൊള്ളാം. നല്ല കുക്കാണ്. അടിപൊളിയായിട്ടൊരു വയസ്സും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കുറെ നേരം വർത്താനവും പറഞ്ഞു. മൊത്തത്തിൽ സൂപ്പർ ആയല്ലേ പാത്തു. അമ്മേ എന്താ മരത്തിന്ന് വരെ മരവൂതു? ഓണൊക്കെ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്റെ കുറച്ച് സിനിമ റിലീസായി.
ഇപ്പോ ഇതിന്റെ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ചിലവരൊക്കെ കുറച്ചെടുത്തിട്ട് തള്ളുമല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ നോർമലി തള്ളാറുണ്ടല്ലോ. ആ അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം തള്ളിയത്, അതിനുശേഷം എന്നാ അവര് അതേ വിളിക്കുന്നത്. ഒന്നുമില്ല, എനിക്ക് രണ്ട് ലംബോർഗിനി ഉണ്ട്, മൂന്ന് ബുഗാട്ടി ഉണ്ട്, നാല് BMW ഉണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞുള്ളൂ. ചെറിയത് ചെറിയ തള്ളി തള്ളിയുള്ളൂ. ഹിറ്റായി അല്ലേ? എങ്ങനെയാണ് ശ്രീപദിന്റെ ഒരു ഓണം എങ്ങനെയാണ് സാധാരണ? ഇപ്പൊ കുറച്ചുകളായിട്ട് അവാർഡൊക്കെ കിട്ടിയിങ്ങനെ ഒരു മൂഡിലാണ്, ഒരു അഭിമാനത്തിലാണ്. മികച്ച ബാലതാരത്തിലെ ദേശീയ അവാർഡും കൂടെ കിട്ടിയ മിടുക്കനാണ് ശ്രീപദ് എന്ന് കൂടെ നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ആര് വിളിച്ചപ്പോ എനിക്ക് ഹായ്, എനിക്ക് സന്തോഷമായി, ഞാൻ തുള്ളിച്ചാടും സന്തോഷമുണ്ട്. അമ്മൂക്കിലാലേക്കിട്ടും വിളിച്ചു, എന്ത് പറഞ്ഞു എന്നിട്ട്? ഓ, മോനല്ലേ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊറേ അഭിനന്ദിച്ചു, പടിയിലിരുത്തി ഫോട്ടോ എടുത്തു. സുരേഷ് ഗോപി അങ്കിള് മാത്രം ഇനി ബാക്കിയുണ്ട്. ലാലേട്ടനും അമ്മൂക്കി അല്ലാതെ വേറെ ആരെ കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ള ഒരാള്? ഞങ്ങൾക്ക് തമിഴില്ലാത്ത വിജയ് സാറിന്റെ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിജയ് ഫാനാണോ? ഭയങ്കര ഡൈഹാർഡ് ഫാനാണോ? ആ, ചെറിയ ചെറിയ ടൈപ്പ് സംഭവങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാതെ വിജയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക. അങ്ങനെ പിന്നെ പിന്നെ നമ്മുടെ ഈ പഠിത്തവും ഈ ഷൂട്ടിങ്ങും എല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അത് ഈ കൊച്ചു പ്രായത്തിൽ അമ്മയാണ് സാറിന് ഹെൽപ്പ് ചെയ്യാറ്, അച്ഛനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അച്ഛനിപ്പോ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പുറത്താണ്. നോട്ട്സൊക്കെ എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എഴുതി തരും? എങ്ങനെയാ എഴുതി തരുന്നില്ല, അയച്ചു തരും, അയച്ചു തരും. ഇല്ലെങ്കിൽ കുറേ ദിവസം ഉണ്ടെങ്കിൽ ഇപ്പൊ മാളികപ്പുറത്തിന് ഫുൾ അമ്മ എഴുതി. പേടി തോന്നാറുണ്ട് നമ്മൾ ഈ ഷൂട്ടിന് പോയിട്ട് ഒന്നും പഠിക്കാൻ പറ്റാത്തതിന്റെ? ഉണ്ടാവുമല്ലോ, നോർമലി ഉണ്ടാവല്ലോ. ഭയങ്കര അഭിനയം ഒരു പാഷനായി മാറുന്ന എങ്ങനെയാണ് പീയൂഷിന്റെ? അഭിനയം ഒരു പാഷൻ ആവുന്നതെന്ന് പറഞ്ഞാല്, അഭിനയം ഞാൻ ആദ്യം ടിക്ടോക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അതിനുശേഷം കുറെ ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. ലാലേട്ടനും മമ്മൂക്കനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരെയൊക്കെ അനുകരിക്കും. ഒരു ദിവസം അച്ഛൻ കണ്ടു, അപ്പൊ എന്നടുത്ത് ആദ്യം സിനിമയൊന്നും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ടിക്ടോക്ക് തുടങ്ങിയാലോ ചോദിച്ചു. അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു. ആ അപ്പൊ ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ കൊറോണ ഒക്കെ തുടങ്ങി, അങ്ങ് തുടങ്ങി. പിന്നെ 500-600 നമ്മൾ ചെയ്തു. അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ പോയി 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 അങ്ങനെ ഷോർട്ട് ഫിലിം ആഡ് അങ്ങനെ കേറിപ്പോയി. താത്തവളയോടെ ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നതാണ്. അതിനുശേഷം വന്നത് കുമാരിക്കും, അതെ ഓഡിഷന് വിളിച്ചവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിലോട്ട് പോയി. അതിനുശേഷം എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെയും പറയുമ്പില്ല, എന്നെ വെറുക്കുന്നവരും ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിനുശേഷം മാളികപ്പുറം പീയൂഷ് മാറുന്നത്. പക്ഷെ എന്റെ മുമ്പത്തെ ആഗ്രഹമൊക്കെ സ്പൈഡർമാൻ ആവണമെന്നായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അതൊന്നുമില്ല. ഭയങ്കര രസമല്ല ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുറെ പേര് നമ്മളെ തിരിച്ചറിയുന്നു, എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ആള് കൂടുന്നു, ഫോട്ടോ എടുക്കട്ടെ ചെയ്യുന്നൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ആ പിന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്, അവരെ വെറുത്തിട്ട് നമുക്ക് ഒരു ഗുണം കിട്ടാൻ പോകില്ല. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇങ്ങനെ പീയൂഷിനെ, നമ്മുടെ പീയൂഷ് സ്വാമിയെ, നമ്മുടെ ശ്രീപദനെ കാത്ത് കുറച്ച് ആളുകളുണ്ട്. ആ അപ്പൊ ഇതിനാണ് ഇത്രയൊക്കെ സോപ്പ് ഇട്ട് വന്നേ, വരൂലേ? ആ പിന്നെ എടാടാ, നീയൊക്കെ എന്താ പറഞ്ഞേ ഞാൻ വേറെ ഉടായിപ്പാന്നല്ലേ? എന്നാ അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ നോക്ക്. ഞാനും ഹാപ്പി ആവാം. ജസ്റ്റ് കിഡ്ഡിങ്, ഇവിടെ അവസാനിക്കുന്നു. ഹാപ്പി ഓണം.